നാട്ടിലത്തെ രണ്ടാം ദിവസം ദീപാവലി ആയിരുന്നു. അത് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നാട്ടിൽ നമ്മളെ ഏരിയയിലൊന്നും അങ്ങനെ ദീപാവലി ആഘോഷിക്കില്ല. നാട്ടിലായത് കാരണം ഡൽഹിയിൽ ദീപാവലി മിസ് ചെയ്യേണ്ട അതെന്ന് വിചാരിച്ചിട്ട് അച്ഛമ്മ പണ്ടപ്പിളവ് വാങ്ങിയ ചിരാ അതിൽ കുറച്ച് ദീപം കത്തിച്ച് വെച്ചു. പഴയ രണ്ടു വർഷം പഴക്കമുള്ള വിഷുവിന്റെ വെടിയെടുത്ത് പൊട്ടിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിയിലേക്ക് പോയി. അതുകൊണ്ട് അമ്മയുടെ നാടാണ് ഒരി. ആടെ നിന്ന് തെയ്യം തുടങ്ങിയിരുന്നു. അമ്പലത്തിൽ എന്തോ ചടങ്ങുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിനെ. നമ്മ നേരെ പരിപാടിയിലെ സ്ഥലത്തേക്കാണ് പോയി. പിള്ളേര കലാപരിപാടികളായിരുന്നു. കുറെ ഡാൻസും പാട്ടെല്ലാം ഉണ്ടായിരുന്നു. അതും നിലുബിയും സ്റ്റേജിന്റെ മുമ്പിൽ തന്നെ പോയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നിലു സ്റ്റേജിലേക്ക് കയറി പോകാണ്ട് നിൽക്കാൻ ചേച്ചിയായ അതും ഇടക്കിടക്കേ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിടിച്ചു പിടിച്ച് ലാസ്റ്റ് അതിനെ തായയിട്ടു അത് കരഞ്ഞു മൊത്തം കൊളാക്കി. പരിപാടിയെല്ലാം കഴിഞ്ഞ് ചന്തയിൽ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് നടക്കലായി. ആദ്യം ഒരു സ്ലൈം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിലുവിന് സ്ലൈം എന്താണെന്ന് അറിയാത്തോണ്ട് നിലുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ലാസ്റ്റ് നിലുവിനും വേണം സ്ലൈം, രണ്ടും കൂടെ അടിയായി. കളിയിൽ നിന്ന് രണ്ടിന് ഒരുമിച്ച് ഉറങ്ങണം. നിലുവിന്റെ ചവിട്ട് കൊണ്ട് അവശയ അത് ഇനിയുടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അങ്ങനെ അടിയും പിടിയും യുദ്ധം കഴിഞ്ഞൊരു 3 മണിയാകുമ്പോൾ ഉറങ്ങി.